ഈ നിതിൻ ഗഡ്കരി നിങ്ങളുടെ നേതാവല്ലേ, നിങ്ങളുടെ ഗവൺമെന്റ് മന്ത്രിയല്ലേ, പിന്നെ ഒരു മന്ത്രിയല്ലേ ഹൈവേടെ. ആ നിതിൻ ഗഡ്കരി പറഞ്ഞ എന്താണെന്നറിയാവോ, ഞാൻ കൊടുത്തിരിക്കുന്ന ഫണ്ട് ഏറ്റവും കൂടുതലായി ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ വന്ന ഏറ്റവും ഫണ്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കേരള ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകാരം കിട്ടിയത് ഒന്ന്. രണ്ടാമത്തെ ഇവിടെ ഒരു കോട്ടയത്ത് ഒരു KPP അല്ലൊരു മില്ല അറിയാവോ, അത് നിങ്ങൾ വിൽക്കാൻ പോയതാണ്, കേന്ദ്ര പൊതുവേദത്തെ അത് വിൽക്കാൻ പോയതാണ്. അത് ഇന്ന് ഏറ്റെടുത്ത് ഈ കേരള സംസ്ഥാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രണ്ടിനും മറുപടി. പിന്നെ ശുക്കൂടിക്കടക്ക് കുട്ടികൾക്ക് പറയുന്ന പോലെ മാമന്റെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, ഇവിടെ ഒരു അപ്പം ഉണ്ടായിരുന്നു, ടിക്കൺ, ഇങ്ങനെ കുട്ടികൾക്ക് പറയുന്ന പോലെ കുറെ കഥയും പറഞ്ഞു കൊടുത്ത് ആൾക്കാരുടെ പേരും പറഞ്ഞ് ഇതിന് ഞാൻ സാക്ഷിയെ നിയമസഭാ രേഖകളും ലോക്സഭാ രേഖകളും അതിന് സാക്ഷിയാണ്. ഒരു തർക്കവും മറുപടി അല്ലാതെ നമുക്ക് പോകാനാകില്ല. ശരി, ഓക്കെ, പെട്ടെന്ന് ഇതെന്തൊരു ചോദ്യം, സമയം വേണോ? അദ്ദേഹം പറഞ്ഞത് അടിസ്ഥാനമുള്ള കാര്യമാണ്. നിതിൻ ഗഡ്കരിജി നേരിട്ട് ഇനിഷ്യേറ്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ മുൻ മന്ത്രി ജി സുധാകരനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇത് യാഥാർത്ഥ്യമാക്കിയതിൽ 100% പങ്ക് ശ്രീമാൻ നരേന്ദ്രമോദിക്കും ഗഡ്കരിക്കുമാണ്. 4x40 വട്ടം ഗഡ്കരിയെ പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് യാഥാർത്ഥ്യം അറിയാം. ഇവിടുത്തെ കുട്ടി സഹായക്കൊക്കെ യാഥാർത്ഥ്യം അറിയുമാല, അതാ പ്രശ്നം. നിങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, നിങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ദേശീയപാത വികസനവും ഇവിടുത്തെ ബൈപ്പാസ്. അരൂർ മറ്റു കാര്യം പറയാം, അരൂരിൽ 12.5 കിലോമീറ്ററിൽ 2,200 കോടി രൂപ ആകാശപാത വരുന്നുണ്ട്. രാജ്യത്തെ രണ്ടാമത്തെ ആകാശപാതയാണ്. നിതിൻ ഗഡ്കരിയും പ്രധാനമന്ത്രിയും യാഥാർത്ഥ്യമാക്കുന്ന പാതയാണ്. ഇവര് പറഞ്ഞല്ലോ 7 വർഷം മുമ്പ് ആരിഫ്, ശ്രീമാൻ ആരിഫ് മാക്കക്കടവ് നേരെ കടവ് പാലത്തിന്റെ പാരം പറഞ്ഞു വോട്ട് പിടിച്ചു. ഇന്ന് 7 വർഷമായിട്ട് തൂണുകൾ ആകാശം നോക്കി നിൽക്കുക. കോട്ടയം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലം 7 വർഷമായിട്ട് UDF. അതാണ് നിയമതടസ്സമായിരുന്നു. ഹൈക്കോടതി വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷമാണ് ഇപ്പൊ പണി ആരംഭിച്ചത്. മറുപടി പറയേണ്ടി വരും. ഇവർ രണ്ടുപേരും പരാജയപ്പെട്ട ജനപ്രതിനിധികളാണ്.